മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം തലസ്ഥാനത്ത് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തും. തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പതാക ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് തലസ്ഥാനത്തെ ചടങ്ങുകൾ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പതിവിലേറെ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ സുരക്ഷാ കാര്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഏതായാലും സ്വാതന്ത്ര്യദിന ചടങ്ങുകളെ ഒരു തരത്തിലും ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും സുരക്ഷയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. അറുപത്തിയേഴാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. സുരക്ഷാ ഭടന്മാരുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തലസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജ്യത്തിൻ്റെ പതാക ഉയർത്തുകയും ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ആർമ്ഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സി സത്യകുമാർ നയിക്കുന്ന AP 5 ബറ്റാലിയന്റെ ഒരു പ്ലാറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച കാരണം. ധീരവും കർമ്മോജ്വലവുമായ സേവനത്തിന്റെ അംഗീകാരമായി രാഷ്ട്രപതിയുടെ പ്രസന്റ് മെഡൽ സമ്മാനിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങിയത് വിനീതയുടെ സഹോദരി ശ്രീമതി വിദ്യ തോമസ്. മരണാനന്തര ബഹുമതിയായി സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിക്കുന്നു.